വെൽക്കം ബാക്ക് ടു ഐവാസ് വേൾഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വഴുതനങ്ങ കൃഷിയുടെ വീഡിയോ ആയിട്ടാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള വഴുതനങ്ങ. അപ്പൊ ഇതിന്റെ വളപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം. വളരെ എളുപ്പത്തില് അധികം ശ്രദ്ധയൊന്നുമില്ല എങ്കിലും നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് വഴുതനങ്ങ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയും മണലും മണ്ണൊക്കെ കൂട്ടി കലർത്തിയിട്ടുള്ള ഒരു മിശ്രിതം മതിയാവും നമ്മുടെ ഗ്രോ ബാഗിലോട്ട്. വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് വഴുതനങ്ങ സാധാരണയായിട്ട് നടുന്നത്. മുളച്ചു വരുന്ന തൈകൾ മൂന്നോ നാലോ ഇലോ പ്രായമാകുമ്പോൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പറിച്ച് നടാവുന്നതാണ്. വിത്ത് മുളപ്പിക്കും മുമ്പ് 20% വീര്യമുള്ള സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. നടാനെടുക്കുന്ന ചട്ടി അണ്ണരച്ചാലും ഗ്രോ ബാഗ് അണ്ണരച്ചാലും അതിൽ നടിയിൽ മിശ്രിതമായിട്ട് മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂട്ടി കലർത്തിയിട്ടുള്ള മിശ്രിതം നിറയ്ക്കേണ്ടതാണ്. നടണ സമയത്ത് വേറെ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടിയോ കൂടെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെടി വളരുന്നതിനനുസരിച്ചിട്ട് ജൈവവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. സ്യൂഡോമോണസ് ലായനി 20% വീര്യത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികൾക്കുള്ള രോഗബാധകളെ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കും. ആഴ്ചയിലൊരിക്കൽ വളങ്ങൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്ന വളത്തിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണിര കമ്പോസ്റ്റും ചാരൊക്കെ നന്നായിട്ട് കൂട്ടിക്കുഴച്ചതിന് ശേഷം 1/2 വീതം കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടെ കൂട്ടിച്ചേർത്ത് കലർത്തിയിട്ടുള്ള മിശ്രിതം ഓരോ ചിരട്ട വീതം തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ജലസേചനം അമിതാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് വഴുതനങ്ങ കൃഷിക്ക് വേണ്ടത്. വേനൽക്കാലത്ത് 2 ദിവസം ഇടവിട്ടിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ്. 1 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്രാം വിത്ത് വേണ്ടി വരും. തവാരണി ഉണ്ടാക്കി 2 അടി വീതിയും 15 അടി നീളവും 1 അടി ആഴമുള്ള വാരങ്ങൾ എടുക്കേണ്ടതാണ്. അതിലേക്ക് 50 കിലോഗ്രാം ചാണകപ്പൊടി, മണ്ണ്, മണൽ എന്നിവ ഒരേ അനുപാതത്തിൽ ചേർത്ത് മുകൾ ഭാഗം നന്നായിട്ട് ഇളക്കണം. തൈ ചീഞ്ഞു പോകുന്നത് ഒഴിവാക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടമായിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിൻ്റെ pH നിലനിർത്താനായിട്ട് ചെടി നടന്നേക്കാളും മുമ്പ് കുമ്മായിട്ടിട്ട് പരുവപ്പെടുത്തേണ്ടതാണ്. വിത്ത് പാകുന്ന പ്രോട്രകളിൽ ചകിരിച്ചോറും കമ്പോസ്റ്റിനൊപ്പം ട്രൈക്കോഡർമയൊക്കെ ചേർത്തിട്ട് അതിലേക്ക് വിത്ത് പാകാവുന്നതാണ്. നല്ല സൂര്യപ്രകാശമുള്ള മണ്ണാണ് ഈ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. വിത്ത് പാകുന്നതിന് 2 ആഴ്ച മുൻപ് പോളിത്തീൻ ഷീറ്റ് നനച്ച് മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യതാപം വഴി മണ്ണിലെ രോഗാണുക്കൾ നശിച്ചു പോകുന്നതായിട്ട് കാണാം. ശേഷം ഷീറ്റ് മാറ്റി 5 സെന്റിമീറ്റർ അകലത്തിൽ ചെറു ചാലുകൾ എടുത്തിട്ട് അതിൽ വിത്ത് പാകി മണ്ണുകൊണ്ട് മൂടേണ്ടതാണ്. വിത്ത് പാകുന്നതിന് മുമ്പ് 20 ഗ്രാം വീര്യുള്ള സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ ലായനിയിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. വിത്ത് പാകുന്ന സ്ഥലത്ത് ചകിരിച്ചോറും കമ്പോസ്റ്റിനൊപ്പം ട്രൈക്കോഡർമയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഉറുമ്പ് ശല്യം കുറയ്ക്കാനായിട്ട് 2 ഭാഗവും മഞ്ഞൾപ്പൊടിയും 1 ഭാഗം കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് തടങ്ങളിൽ വിതറാവുന്നതാണ്. തൈകൾ പറിച്ചു നടന്നേക്കാൾ മുമ്പ് സ്യൂഡോമോണസ് 100 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ 5 മിനിറ്റ് മുക്കി വയ്ക്കുന്നതും നല്ലതാണ്. 35 ദിവസം പ്രായമായ തൈകൾ പറിച്ചു നടാവുന്നതാണ്. 1 മീറ്റർ അകലത്തിൽ വാരങ്ങൾ എടുത്തിട്ട് വേണം തൈ പറിച്ചു നടാൻ. കുറ്റിയായിട്ട് വളരുന്ന ഇനങ്ങൾക്ക് 2 അടിയും പടർന്നു വളർന്ന ഇനങ്ങൾക്ക് 2.5 അടിയും ഇടയകലം വേണം. നടുന്നതിന് 2 ആഴ്ച മുമ്പ് 1 സെന്റിന് 2 കിലോ എന്ന തോതിൽ കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ pH ക്രമീകരിക്കേണ്ടതാണ്. 1 സെന്റിൽ വഴുതനങ്ങ കൃഷി ചെയ്യാനായിട്ട് 100 കിലോഗ്രാം ജൈവവളം വേണ്ടിവരും. ട്രൈക്കോഡർമ സമ്പുഷ്ടമായിട്ടുള്ള കാലിവളം അടിവളമായിട്ട് നൽകാവുന്നതാണ്. അല്ലെങ്കിൽ 20 കിലോ കോഴിവളമോ വെർമി കമ്പോസ്റ്റൊക്കെ ചേർക്കാവുന്നതാണ്. പറിച്ചു നട്ട ശേഷം 10 ദിവസം ഇടവിട്ടിട്ട് മേൽവളം നൽകേണ്ടതാണ്. 1 കിലോഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച പച്ചച്ചാണകലായനിയോ ബയോഗ്യാസ് ലറിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് മിശ്രിതം മേൽവളമായിട്ട് നൽകാവുന്നതാണ്. വഴുതനങ്ങ ചെടി കരിയുന്നതായിട്ടും കായ ചീഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്യഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് തീയിട്ട് നശിപ്പിക്കേണ്ടതാണ്.
ഒപ്പം കൊഴിഞ്ഞു വീഴുന്ന ഇലകളും കായകളൊക്കെ ശേഖരിച്ച് നശിപ്പിച്ച് കളയണം. ഒരേ സ്ഥലത്ത് സ്ഥിരമായിട്ട് വഴുതനങ്ങ കൃഷി ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വട്ടം വഴുതനങ്ങ കൃഷി ചെയ്തതിന് ശേഷം അവിടെ വെള്ളരി വർഗത്തിൽപ്പെട്ട വിളകളോ പയറുവർഗത്തിൽപ്പെട്ട വിളകളൊക്കെ കൃഷി ചെയ്യേണ്ടതാണ്. രോഗം വരാണ്ടിരിക്കാനായിട്ട് ട്രൈക്കോഡർമി അല്ലെങ്കിൽ സ്യൂഡോമോണോസ് ഒക്കെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ലായനി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. രോഗത്തെ ചെറുക്കാനായിട്ട് 2 ആഴ്ചയിലൊരിക്കൽ ഈ ലായനി ചെടികളിലും കായകളിലും തളിച്ചു കൊടുക്കാം. രോഗബാധ തീവ്രമാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ രോഗം ബാധിച്ചിട്ടുള്ള സസ്യഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് 1% വീര്യമുള്ള ബോഡമിശ്രിതം തളിക്കാവുന്നതാണ്. വഴുതനങ്ങ കൃഷിയിൽ പിന്നെ കണ്ടുവരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് വാട്ടരോഗമാണ്. വാട്ടരോഗം ഉണ്ടാവാന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് 25 ഗ്രാം വീതം ഓരോ ചുവട്ടിലും ഇട്ട് കൊടുക്കേണ്ടതാണ്. തൈകൾ നടുന്നതിന് മുൻപ് 1% വീര്യമുള്ള ബോഡമിശ്രിതം കൊണ്ട് തടങ്ങൾ നനച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഇല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ തെളിഞ്ഞ ചാണക ലായനിയിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. വാട്ടരോഗം കണ്ട ചെടി വേരോടെ പിഴുതെടുത്തിട്ട് നശിപ്പിക്കണം. ഒപ്പം ചെടി നിന്ന തടത്തിൽ 1% വീര്യമുള്ള ബോഡമിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത് അണുനശീകരണത്തിന് നല്ലതാണ്. കുറ്റിലെ രോഗം കണ്ടുവരാന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടികളിൽ പൂക്കളോ കായകളോ ഒന്നും പിടിക്കില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് നേരിച്ചിട്ടുണ്ടെങ്കിൽ 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത്, വേപ്പെണ്ണ, വെളുത്തുള്ളി ഇമൽഷൻ, ഗോമൂത്രം കാന്താരി മിശ്രിതം, കിരിയാത്ത് സോപ്പ് വെളുത്തുള്ളി മിശ്രിതം എന്നിവയൊക്കെ 2 ആഴ്ചയിലൊരിക്കൽ മാറി മാറി തളിക്കുന്നത് തണ്ടും കായും തുരക്കുന്ന പുഴുവിനകറ്റാനും ഇലപ്പേനൊക്കെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.